ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് പൂവച്ചൽ സ്കൂളിന് സമീപം കാട്ടാക്കടയിലെ ഇലക്ട്രോണിക് സ്ഥാപന ഉടമ അൻസാരിയെ വിലങ്ങിട്ട് ബന്ധിച്ചത്. ഈ കേസിലാണ് നെടുമങ്ങാട് സ്റ്റേഷനിലെ പോലീസുകാരൻ വിനീത്, കിരൺ, ഇവരുടെ സുഹൃത്തായ ആംബുലൻസ് ഡ്രൈവർ അരുൺ എന്നിവർ പിടിയിലായത്. സ്വന്തം വ്യാപാര സ്ഥാപനത്തിനുള്ള പണം കണ്ടെത്തുന്നതിനു വേണ്ടി പലരെയും ഇവർ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നുണ്ടായിരുന്നു. സംഭവം നടന്ന ശനിയാഴ്ച മറ്റൊരു കാറിലെത്തിയ വിനീതും അരുണും ചേർന്ന് കാറിൽ വരികയായിരുന്ന അൻസാരിയെ തടഞ്ഞു നിർത്തി. വിനീതും അരുണും പോലീസ് വേഷം ധരിച്ചാണ് വാഹന പരിശോധന നടത്തിയത്. ED അന്വേഷണമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. ശേഷം അൻസാരിയുടെ കൈകൾ സ്റ്റിയറിംഗിലും കൈപ്പിടിയിലുമായി വിലങ്ങുവച്ചു. ഇവർ പരിശോധനയ്ക്കെത്തിയ പോലീസല്ലെന്ന് മനസ്സിലാക്കിയ അൻസാരി വണ്ടിയുടെ ഹോൺ അടിക്കുകയും നിലവിളിക്കുകയും ചെയ്തു. അൻസാരി ബഹളം വച്ചതോടെ വിനീതും അരുണും കാർ പൂട്ടി സ്ഥലത്തു നിന്ന് മുങ്ങി. ബഹളം കേട്ടെത്തിയ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കാട്ടാക്കട പോലീസെത്തി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിലങ്ങഴിക്കാൻ താക്കോലെത്തിച്ചാണ് വിലങ്ങഴിച്ചത്. അൻസാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിനീത്, കിരൺ, അരുൺ എന്നിവരാണ് അക്രമത്തിന് പിന്നിലെന്ന് പോലീസിന് വ്യക്തമായത്. കഴിഞ്ഞ 2 ദിവസമായി CCTV ദൃശ്യങ്ങളും മൊബൈൽ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതികളുടെ പോലീസ് യൂണിഫോമും കണ്ടെടുത്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.